ഏവർക്കും സുഭാഷ് മാത്സ് ക്ലാസ് നമസ്കാരം. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നത്. ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സുകളുടെ ഒരു ക്ലിയറൻസ് ആവാം. എന്നാൽ അറിയാവുന്നത് നിങ്ങളിലോട്ടൊന്ന് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, ഇപ്പം ഈ പ്ലസ് ടു സേ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് വന്ന ശേഷം ഫെയിൽഡായ കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷനും ഡൗട്ട്സുകളും ഒത്തിരിയുണ്ട്. എന്തായാലും അത് നമുക്ക് ഉടനെ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലേതാ, ക്ലിയറായി എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള വകുപ്പ് ഇപ്പോൾ ഇല്ല. എന്നാലും ഞാൻ മാക്സിമം അന്വേഷിച്ചറിഞ്ഞത് വെച്ചുകൊണ്ട് നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. അത് ഏകദേശം 99% കറക്റ്റുമാണ്. നമ്മളിപ്പോൾ പ്ലസ് ടു ഒരാൾ ഫെയിലായി, പല രീതിയിൽ കൂടാണ് ഫെയിലായേക്കുന്നത്. ഒരു രീതി വേണ്ട, ദിസ് ഈസ് എ കുട്ടി, ഓക്കെ, ഇതൊരു ഫെയിലായ കുട്ടിയാണെന്ന് വിചാരിക്കുക. ഈ കുട്ടി തോറ്റത്, പ്ലസ് ടു തോറ്റു. പക്ഷേ നമ്മൾ പറയുന്നത് എങ്ങനെയാ, പ്ലസ് വൺ ഞാൻ ജയിച്ചു, പ്ലസ് ടു തോറ്റു, ചിലപ്പോൾ പ്ലസ് വൺ തോറ്റു, പ്ലസ് ടു ജയിച്ചു, ഇങ്ങനെ പല ചില രണ്ടും തോറ്റു എന്നൊക്കെ പറയും. രണ്ടും ജയിച്ചു എന്ന് ഒരിക്കലും പറയേണ്ട ആവശ്യം നമുക്ക് വരത്തില്ല ഒരു ഫെയിൽഡായ കുട്ടി. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ അതിൻ്റെ ഓപ്ഷൻസ് വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ. ഇപ്പോൾ ഒരു കുട്ടി തോറ്റ രീതി എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഇയറിൽ ചിലപ്പോൾ പാസ്സായി, ഓക്കെ, പ്ലസ് ടുവിൽ, ഏതാ സെക്കൻഡ് ഇയർ പ്ലസ് ടുവിൽ കേട്ടോ, ഓക്കെ, ഇത് പ്ലസ് വൺ ആണ്, ഇതെന്താണ് പ്ലസ് ടു ആണ്, ഓക്കെ. അപ്പോൾ പ്ലസ് വണ്ണിൽ പാസ്സായി, പ്ലസ് ടുവിൽ എന്തായി, ഫെയിൽഡായി, ഓക്കെ. എന്ന് പറയുമ്പോൾ രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ ലെസ് ദാൻ 36 അല്ലെങ്കിൽ ഓരോരുത്തരുടെ നമ്മൾ 36, ഓരോരുത്തർക്ക് 48 രീതി കൂടെ. അപ്പോൾ 36 കിട്ടിയിട്ടില്ല, ഏതാ 60 മാർക്കിൻ്റെ വെച്ചുകൊണ്ട് 120. ഇനി ചിലപ്പോൾ ഇവിടെ ആയിരിക്കും ഫെയിൽഡായത്, ഇവിടെ എന്തായി പാസ്സായി. അപ്പോഴും രണ്ടുകൂടെ ചേർന്നപ്പോൾ 36 ഇല്ലാത്തതുകൊണ്ട് തോറ്റുപോയി. അപ്പോൾ ഏത് രീതിയിൽ കൂടെയും തോക്കാം. അപ്പോൾ ഇവർക്കാണ് കൺഫ്യൂഷൻ. പ്ലസ് വൺ പാസ്സായ ഒരു കുട്ടിക്ക് ഇനിയും പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എഴുതണോ? ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം, ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതാൻ പറ്റുമോ, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഒരു ചർച്ച. അപ്പോൾ ഞാനിത് കൂടുതലും മാക്സിമം അറിഞ്ഞത് വെച്ചുകൊണ്ട് പറയുവാണ്. ഞാനിപ്പം നമ്മുടെ ക്യാപ്ഷൻ കൊടുത്തേക്കുന്നത് പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് യെസ് ഓർ നോ ആണ്. അപ്പം നിങ്ങൾക്ക് പലരും പലയിടത്തു നിന്ന് കിട്ടുന്ന കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ ചിലടത്ത് പറയും പറ്റത്തില്ല, ചിലടത്ത് പറ്റുമെന്ന് പറയും, ആകെ ഒരു കൺഫ്യൂഷനാണ്. എൻ്റെ നോട്ടത്തിൽ ഇത് പറ്റും, ഓക്കെ, പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് തന്നെ മുന്നോട്ട് കരുതിക്കോ. അതാണ് എൻ്റെ സത്യം, അതേ നടക്കാൻ സാധ്യതയുള്ളൂ. ലോജിക്ക് വെച്ചുകൊണ്ട് അതേ നടന്നേ പറ്റൂ, ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് മസ്റ്റായിട്ട് എഴുതിയിരിക്കണം എല്ലാ കുട്ടികളും തോറ്റ. കാരണം അതിൻ്റെ നോട്ടിഫിക്കേഷനിലുണ്ട്, മീൻസ് നമ്മുടെ സ്കൂളുകളിലോട്ട് വന്നിട്ടുള്ള മെയിലിൽ, മീൻസ് അവർ തന്ന നോട്ടിഫിക്കേഷനിൽ നമുക്ക് ഈ വർഷം തോറ്റൊരു കുട്ടിക്ക് ജയിക്കാൻ നമുക്ക് ഈ ഇമ്പ്രൂവ്മെൻ്റ് എഴുതി തുടങ്ങാം. ഇമ്പ്രൂവ്മെൻറ്റിൽ കൂടെ വൺ ടൈം ഒരു രജിസ്ട്രേഷൻ കൂടെ ഇമ്പ്രൂവ്മെൻ്റ് എഴുതി അവർക്ക് പാസ്സാവാം. പാസ്സാവാം എന്ന് പറഞ്ഞാൽ പ്ലസ് ടുവും കൂടെ പാസ്സാകാം എന്നുള്ളത് നമുക്ക് പറ്റില്ല. പ്ലസ് അത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് എഴുതാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എൻ്റെ നോട്ടത്തിൽ നിങ്ങളിപ്പോൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്നു, ഓക്കെ. പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എഴുതുക നെക്സ്റ്റ് ഇയർ 2024 പ്ലസ് ടു റെഗുലർ എഴുതുക. ഇപ്പോൾ പഠിക്കുന്ന പ്ലസ് ടു കാർഡോടുകൂടി ബോർഡ് എക്സാം എഴുതുക, അങ്ങനെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും, ഓക്കെ. ഇത് രണ്ടോട് ചേരുമ്പോൾ നിങ്ങൾക്ക് ഇനി 36 വാങ്ങിച്ചാലും മതി. അപ്പോൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റിന് ഇപ്പോൾ നമുക്ക് ഇച്ചിരി കൂടുതൽ വാങ്ങിച്ചാൽ, പ്ലസ് ടുവിന് ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല, രണ്ടോട് ചേരുമ്പോൾ 36. അതുകൊണ്ട് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് ആണ് നിങ്ങളുടെ ഈ വർഷത്തെ കീ, ഓക്കെ. അയാളാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ ഇനിയും പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാൻ പറ്റില്ല എന്നുള്ളൊരു കേസ് ആണെങ്കിൽ എൻ്റെ നോട്ടത്തിൽ അത് എങ്ങനെ മാച്ചാവും എന്നുള്ളതാണ് കാരണം. പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാൻ പറ്റില്ല, ഇനി നിങ്ങൾക്ക് ആകെയുള്ളത് പ്ലസ് ടു റെഗുലറാണ്. ഈ പ്ലസ് ടു റെഗുലറിൽ നിങ്ങൾക്ക് എന്തായാലും രണ്ട് വർഷത്തെയും കൂടെ 36 വാങ്ങാനുള്ള മാർഗമില്ല. 36 ഒരിക്കലും നിങ്ങൾക്ക് കിട്ടാൻ, രണ്ടും കൂടി എഴുതി എങ്ങനെ 60-ൽ 36. അന്നേരം പ്ലസ് വണ്ണിൻ്റെ കൂടെ അന്നത്തെ എഴുതാൻ പോയി കഴിഞ്ഞാൽ അന്നത്തെ പ്ലസ് വൺ കാർഡ് കൂടെ നിങ്ങളിപ്പോൾ എഴുതുക എന്ന് വിചാരിക്കുക. പ്ലസ് വൺ അതിൻ്റെ റിസൾട്ട് എപ്പോഴെയോ വരുന്നത്, എത്രയോ ഇപ്പോഴും തന്നെ ഇപ്പോഴത്തെ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പോൾ ഇത്രയും ലേറ്റായിട്ടാണ്. അപ്പോൾ അത്രയും ലേറ്റായിട്ട് വന്നിട്ട് അത് പറ്റില്ല. അപ്പോൾ ഇപ്പോഴേ പ്ലസ് വണ്ണിൽ കിട്ടുന്ന ചാൻസിനെ വെച്ച് മുന്നോട്ട് പോയെങ്കിൽ പ്ലസ് ടു കൂടെ എഴുതി നിങ്ങൾക്ക് റിസൾട്ട് വന്ന അടുത്ത വർഷമെങ്കിലും ഒരു കോളേജിൽ കയറാൻ പറ്റുള്ളൂ, ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും, നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പിക്കുന്നത്.
99% മനുഷ്യൻ്റെ കാര്യം ഓരോ കാര്യങ്ങൾ നമ്മൾ ഇത്രയും ക്ലിയറായിട്ട് പല സ്കൂളുകളിലും ചോദിച്ചാലും നമുക്ക് എളുപ്പം ഇത് കിട്ടുന്നില്ല. ആർക്കും അങ്ങോട്ട് എളുപ്പം പറയാൻ പോലും പറ്റുന്നില്ല. പല ഓപ്ഷൻസുകളാണ്. പ്ലസ് വൺ ജയിച്ച ഒരാൾക്ക് ഇനിയും പ്ലസ് വൺ എഴുതണ്ടെന്ന് പറയും, അത് മതിയെന്ന് പറയും. പക്ഷേ എൻ്റെ നോട്ടത്തിൽ ഇത് ഈ സ്ട്രാറ്റജിയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഓക്കെ, പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എഴുതുക. അപ്പോഴത്തേക്ക് അറിയാം പ്ലസ് ടു എഴുതണോ വേണ്ടത്. അത്രയും മാർക്ക് ഓർത്ത അത്രയും നമ്മൾ ചെയ്ത് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്ന സമയം കൊണ്ട് നമുക്ക് ക്ലിയർ ആവും. പ്ലസ് ടു എഴുതാൻ പറ്റുന്നെങ്കിൽ അത് എഴുതുക. ഇനി പ്ലസ് ടു എഴുതണ്ടാവുകയോ? പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് കൂടെ ഒരു പ്ലസ് ടു ഈ വർഷത്തെ ഒരാൾക്ക് പ്ലസ് ടു ജയിക്കാൻ പറ്റുന്നോ? അത് വളരെ സാധ്യത കുറവുള്ള കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ ഏതാ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എഴുതി നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടി, 36 കിട്ടി, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പ്ലസ് ടു എഴുതണ്ട എന്ന് പറയുകയാണെങ്കിൽ നല്ലത്. സാധ്യത വളരെ കുറവാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ റിസൾട്ട്, ഇപ്പോൾ ഈ വന്നേക്കുന്ന സേ ഇമ്പ്രൂവ്മെൻറ്റ് ഇപ്പം നിങ്ങളിലുണ്ടല്ലോ, ഒരു റിസൾട്ടാണ്, അതാ നിങ്ങളുടെ ഫൈനൽ റിസൾട്ടാണ്. അപ്പോൾ ഒരു കുട്ടി പ്ലസ് ടു ഫെയിലായി. ഓക്കെ, ഇനി ഒന്നേന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന രീതിയാകാനാണ് സാധ്യത. പ്ലസ് വൺ എഴുതി, പ്ലസ് ടു അടുത്ത വർഷം എഴുതി, അങ്ങനെ ആകാനാണ് സാധ്യത. ഇതൊക്കെ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയാണ് ഇത് പറയുന്നത്. ഇതാവാനാണ് സത്യം കൂടുതൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒത്തിരി കുട്ടികൾക്ക് ഭയങ്കര ഡൗട്ടാണ് എഴുതണോ. അപ്പം എൻ്റെ തോട്ടത്തിൽ ഒരിക്കലും ഈ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് ഒരിക്കലും ഒരാൾ പോലും മിസ്സാക്കല്ല്. ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചോദിക്കുന്നത്, എപ്പോഴാണ് ഇനി പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ്, അതിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ടായോ? ഇല്ല, പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ എക്സാം സെപ്റ്റംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യമാകാനാണ് സാധ്യത. അന്നേരത്തിന് അതിൻ്റെ നോട്ടിഫിക്കേഷനൊന്നും വന്നിട്ടില്ല. എക്സാമിൻ്റെ ഡേറ്റ്, ഫീസ് അടയ്ക്കേണ്ടതൊക്കെ അതൊക്കെ നമ്മുടെ ഈ ചാനലിൽ കൂടെ കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തിക്കും, കൃത്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒട്ടും മടിക്കല്ല്, മറക്കല്ല്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിച്ചേക്കണം. കാരണം വരുമ്പോൾ ഉടനെ നിങ്ങളുടെ കയ്യിലെത്തണം നമ്മുടെ ക്ലാസ്സിൻ്റെ ലിങ്ക്. ഓക്കെ, രണ്ടാമത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മളെപ്പോഴും കറക്റ്റായിട്ട് മാക്സിമം നിങ്ങൾക്ക് എത്തിക്കുകയാണ്. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെ മനസ്സിലാക്കി നമ്മൾ വർക്ക് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യേണ്ടതാണെങ്കിൽ അല്ലെങ്കിൽ ഉടനെ തന്നെ തരും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാൻ പറ്റുന്നത്, മനസ്സിലായ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ ഇനി മുന്നോട്ട് പോവുക. ഇനി രണ്ടാമത് റീവാലുവേഷന് പറ്റുന്നതിനെക്കുറിച്ചാണ്. ഈ റീവാലുവേഷനിലുള്ള സംശയങ്ങൾ കേട്ടോണം. റീവാലുവേഷന് പറ്റുന്നത് ഈ മൂന്ന് സബ്ജക്റ്റുകൾ ഒഴിച്ച് ഏതൊക്കെയാണ്? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. ഈ മൂന്ന് സബ്ജക്റ്റിനും ഡബിൾ വാലുവേഷൻ ആയതുകൊണ്ട് റീവാലുവേഷൻ ഇത് പറ്റില്ല, ബട്ട് മറ്റുള്ള സബ്ജക്ട്സുകൾക്ക് പറ്റും. ഓക്കെ, അതുകൊണ്ട് ഇതൊഴിച്ച് മറ്റുള്ളതിനെല്ലാം നിങ്ങൾക്ക് റിവാലുവേഷൻ ഇപ്പം മാർക്ക് കുറവുണ്ടെങ്കിൽ റിവാലുവേഷൻ കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു കാര്യങ്ങൾ പറയാതെ, പിന്നെ കുറച്ച് പേർക്ക് അങ്ങനെ, ഒത്തിരി പേർക്ക് അങ്ങനെ കാണത്തില്ല, കുറച്ച് പേർക്ക്. ഇത്രയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി നിങ്ങൾ പഠിക്കുക, മാക്സിമം പഠിക്കുക, നല്ല പോലെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റിൽ കൂടെ മാക്സിമം മാർക്ക് വാങ്ങിച്ച് പ്ലസ് ടു സെക്വേർഡ് ആക്കുക. മീൻസ് മാക്സിമം മുന്നോട്ട്. നമുക്ക് 18 ആണെങ്കിൽ നമുക്ക് ജയിക്കാൻ, ഇപ്പോൾ 60-ൽ 18 ആണെങ്കിൽ ഇത് ഫുൾ മാർക്കാണേ. നിങ്ങൾ ഏകദേശം ഇവിടെ അങ്ങ് എത്തണം. അപ്പോൾ പ്ലസ് ടു അത്രയും ബാക്കി മതി. ഓക്കെ, ദൂരം കൂടുതൽ എന്ന് യാത്ര ചെയ്താൽ പറ്റും. പ്ലസ് വൺ മാർക്ക് സ്കോർ ചെയ്യാനാണ് ഇത്തിരി ഈസി പ്ലസ് ടുവിനേക്കാളും. ഓക്കെ, അവിടെ ഇത്തിരി ഒന്ന് പ്ലസ് വൺ ഒന്ന് പഠിച്ചാൽ മതി. നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ടുള്ള ക്ലാസ് തന്ന് ഏറ്റവും നല്ല രീതിയിൽ കൂടെ നിങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടി തന്നെയുള്ള വർക്ക് ചെയ്തുള്ള ക്ലാസ് ആയിരിക്കും തരുന്നത്. ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാം. വൺ സബ്ജക്റ്റിന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, വളരെ ചെറുതാണ്, ഇത്രയേ ഉള്ളൂ വൺ സബ്ജക്റ്റ്. മൂന്നെണ്ണം ജോയിൻ ചെയ്യുകയാണെങ്കിൽ 500 കുറേ ആയിരിക്കും. ഓക്കെ, മൂന്നെണ്ണത്തിനാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നൊരു വർക്ക് ആയതുകൊണ്ടാണ്, അല്ലാതെ നമുക്ക് വർക്ക് ചെയ്യില്ലാതെ തരാൻ പറ്റത്തില്ലല്ലോ. നല്ല ഇപ്പം മെനക്കേടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ കാര്യം നിങ്ങൾക്ക് ഗുണമുള്ളതാണ്. അപ്പോൾ ഏകദേശം കൃത്യമായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയാണ് ചിത്രം, ഏകദേശം കാര്യങ്ങൾ. ഇനിയിപ്പം നിങ്ങൾ മുന്നോട്ട് ഇനി കൂടുതൽ അങ്ങോട്ട് വരുന്ന, ഞാൻ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളെ വന്ന് അറിയിക്കും. ഓക്കെ, ഇതുവരെയുള്ള ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് ഇതാണ് സത്യം, ഇതാണ് കാര്യം നടക്കാൻ പോകുന്നതെന്നാണ് എൻ്റെ തോന്നൽ. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കാനും കൂടെ തുടങ്ങുക. എന്തായാലും വീട്ടിലൊക്കെ ഇത്തിരി ശരിയാണ്, ഇച്ചിരി വിഷമങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാ വീട്ടിലെ മെമ്പേഴ്സിനും എല്ലാമാണ്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെ ചുറ്റി പറ്റിയുള്ള നിങ്ങളുടെ വീട്ടിലെ മറ്റുള്ള മെമ്പേഴ്സിനൊക്കെ ഒരു വിഷമമുണ്ട്. അതെല്ലാം നമുക്ക് മാറ്റി കൊടുക്കാം. ഒന്ന് പഠിച്ച് ജയിക്കുക. എല്ലാവരുടെ മുന്നിൽ കൂടെ അടിപൊളിയായിട്ടുള്ളൊരു ജോലി വാങ്ങി വരുമ്പോൾ ഇതൊക്കെ പഴങ്കത മറന്നു കളയും ആൾക്കാർ. ഓക്കെ, എല്ലാ കാര്യവും ഇത്രയേ ഉള്ളൂ. കാലം എല്ലാ കാര്യങ്ങൾക്കും മാറ്റം ഉണ്ടാക്കി തരും. നിങ്ങളിനി ഇപ്പോൾ ചെയ്യേണ്ടത് ഹാർഡ് വർക്കാണ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളിപ്പോൾ സ്മാർട്ട് വർക്കിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് വേണ്ടത് ഹാർഡ് വർക്ക് തന്നെയാണ്. മെനക്കെടാനുള്ള ഒരു മനസ്ഥിതി, അത് നിങ്ങൾ നേടിയെടുത്താൽ ഇതൊക്കെ പുഷ്പം പോലെ മാറ്റിയെടുക്കാം. പ്രശ്നങ്ങളും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ജയിക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്.
പിന്നെ നമ്മുടെ ടീച്ചേഴ്സ് കൂടെയുള്ള ടീച്ചേഴ്സ് നല്ലപോലെ വർക്ക് ചെയ്യുന്നവരാണ്, നല്ല രീതിയിൽ കൂടെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ കൂടെ വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ടെൻഷനും വേണ്ട. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ കുട്ടി ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. നെക്സ്റ്റ് കാര്യമായിട്ട് ഉടൻ എത്തും. ഗുഡ് ബൈ.